ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ശിനാർ ദേശത്തു ഒരു സമഭൂമി കണ്ടു. അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ, വരുവീൻ, നാം ഇഷ്ടിക അർത്ത് ചൂടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്നും അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകേയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിൽ എങ്ങും ചിന്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിന്തിച്ചു കളഞ്ഞു. ശേമിന്റെ വംശപാരമ്പര്യമാവിത്. ശേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിനു പിമ്പ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ശേം 500 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശാലേഹിന് 30 വയസ്സായപ്പോൾ അവൻ ഏബേറിനെ ജനിപ്പിച്ചു. ഏബേറിനെ ജനിപ്പിച്ച ശേഷം ശാലേഹ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏബേറിന് 34 വയസ്സായപ്പോൾ അവൻ പേലഗിനെ ജനിപ്പിച്ചു. പേലഗിനെ ജനിപ്പിച്ച ശേഷം ഏബേർ 430 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. പേലഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. രയൂവിനെ ജനിപ്പിച്ച ശേഷം പേലഗ് 209 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ശെരൂഗിനെ ജനിപ്പിച്ചു. ശെരൂഗിനെ ജനിപ്പിച്ച ശേഷം രയു 207 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശെരൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഹോരിനെ ജനിപ്പിച്ചു. നാഹോരിനെ ജനിപ്പിച്ച ശേഷം ശെരൂഗ് 200 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. നാഹോരിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ 119 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. തേരഹിന്റെ വംശപാരമ്പര്യമാവുന്നു. തേരഹ് അബ്രാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച്, കൽദേയരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തന്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരോന്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു. അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൌത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു. അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു.